हेलो फ्रेंड्स, वेलकम बैक टू समोचीस। समोचीस इन रेसीपी और मत्ती करी आटा तेना अरच मत्ती करी या तैयार अब अर किलो मत्ती अदे कहुगे वृत्तिवश्य साधन नोक आदमी इन अरप तैयार अरप तैयार वे मुकाल कप तेना स्पू मुलग पड़ी चेर्त और काल टीसपूं मजलपुड़ी या मलपुड़ी चेरको मुलग पड़ी मजलपुड़ी तेगे चेरकू मलपुड़ी निपर्य चेर्त वे या मूं पचमुगक और चीज कष्ण इंजी एट चेड़ी इतना चवचो अरको और मूं कष्ण पुल या वेट कुर्त अमुक मतक यानी करी इवे तैयार चटील എടുത്തിരുന്ന പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയെല്ലാം ഞാൻ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങ, മഞ്ഞപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടെ ഇതേപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. ഇനി ഈ പച്ചമുളകും ഉള്ളിയും ഈ അരപ്പും എല്ലാം കൂടെ കൈകൊണ്ട് നന്നായി തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. പിന്നെ കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് അരപ്പൊന്ന് തിളച്ചതിന് ശേഷം മാത്രം അതിനകത്തേക്ക് മീൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അരപ്പ് ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തതിന് ശേഷം തഴി കൊണ്ടൊന്ന് ഇളക്കരുത്. ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കി ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ എല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇവിടെ 2 മിനിറ്റ് കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കറി ഇവിടെ റെഡിയായോ എന്ന് നോക്കാം. കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മത്തിക്കറി വയ്ക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.